അപ്പോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വലിയ വിഷയമാണ്. നിങ്ങളെല്ലാവരും സിബി ആണ്ട് കണ്ട നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും, എനിക്കും കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നവരെ ഒരു സംവിധായകനും നമ്മുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന സംവിധായകർ വളരെ കുറവാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, എക്കാലവും ഇഷ്ടപ്പെടുന്ന സംവിധായകർ കുറവാണ്. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി സിനിമ ചെയ്ത് ജനങ്ങളുടെ അംഗീകാരം കൈയടിയെടുത്ത് ഏത് കുടുംബങ്ങളെ പോലും തിയേറ്ററിലേക്ക് ആകർഷിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തെ സംവിധായകനാണ് ഐ വി ശശി. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഐ വി ശശിയുടെയും സീമയുടെയും കുടുംബചരിത്രമാണ്. അവരെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. ഞാൻ പറയട്ടെ, ഐ വി ശശി എന്ന് പറയുന്ന ഡയറക്ടർ, നമ്മളൊക്കെ ഐ വി ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഐ വി ശശിയുടെ ഒരു പടം റിലീസായിട്ടുണ്ടെങ്കിൽ ഒരു ആഘോഷമാണ്, ഒരു ഉത്സവമാണ്. അന്ന് അന്നൊക്കെ തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിലേ, ഇതിപ്പോൾ മെയിൻ സെൻറ്ററിൽ മാത്രമല്ല, ഓല ഷെഡിൽ വന്നാൽ പോലും ജനങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോണ പോലെയാണ് സിനിമയ്ക്ക് പോവുക. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ അത്തരത്തിലുള്ള ഒരു പടങ്ങളാണ്. ഒരാളെ കൂട്ടുന്ന പടങ്ങളാണ്, മൾട്ടി സ്റ്റാർ പടങ്ങളാണ്. ഓരോ കഥയുടെ കഥാംശം ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എം ടി സാറിൻ്റെ ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ ഈ ഐ വി ശശിക്ക് കിട്ടിയിട്ടുണ്ട്. ഐ വി ശശി എം ടിയുടെ തിരക്കഥ ചെയ്ത് വിജയിച്ച പോലെ വേറൊരു സംവിധായകൻ ചെയ്തിട്ടും വിജയിച്ചിട്ടില്ല. ഹരികുമാർ ചെയ്തു, അത് ഒരു കാര്യമില്ലാണ്ട് പോയി. അതുപോലെ തന്നെ ലാൽ ജോസ് ചെയ്തത് നീലത്താമര, അതിനെ കണ്ട നമ്മൾ കല്ലെടുത്ത് അറിഞ്ഞു ഓടിക്കും. ആ പടത്തിൻ്റെ അന്നത്തെ കാലത്തെ പേര് പോലും കളഞ്ഞു. പറയുമ്പോൾ എം ടി ഒക്കെ ഒരുമിച്ച് വന്നിരുന്നിട്ട് തിരക്കഥ എഴുതി ചെയ്തതാണ്. ക്രാഫ്റ്റില്ല, അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ല. പുതുമകളെ വെച്ചു ആ പടം പൊളിഞ്ഞു തന്നെ പോയി. ആൾ പറയും വിജയിച്ചു എന്ന്, പക്ഷേ ജനങ്ങൾ പറയും പൊളിഞ്ഞു പോയി എന്ന് പറയും. ഒരു പാട്ട് നന്നായതുകൊണ്ട് സിനിമ നന്നാവില്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് കൂടി ഭാഗ്യം കിട്ടിയ ആളാണ് നമ്മുടെ ഐ വി ശശി. ഐ വി ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന തന്നെ ഒരു ചരിത്രമാണ്. സുകുമാരൻ, സോമൻ, പ്രേംനസീർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത്, വിൽസൻ്റ് എല്ലാവരും കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മർ ബലാസംഗവീരൻ മാത്രമാണ്. ഏത് പെണ്ണിനെ കണ്ടാലും സിനിമയിൽ ബലാസംഗം ചെയ്യും. അങ്ങനത്തെ ഒരു സീസണിൽ ഉമ്മറിനെ നായകനാക്കി ഉത്സവം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. എന്തുട്ട പാഠം! ഒരു വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിന് വേണ്ടി രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഉത്സവം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു ആഘോഷം നടന്നതിൽ ബസ്റ്റ് സിനിമ, അത് സൂപ്പർ ഹിറ്റായി. അവിടെ നിന്നാണ് നമ്മുടെ ഐ വി ശശി ജനിക്കുന്നത്. ഇത്രയും സൂപ്പർ സ്റ്റാറുകളെ മാറ്റി നിർത്തിക്കൊണ്ട് വില്ലനായ ഒരു ഉമ്മറിനെ കൊണ്ട് നായകനാക്കി ഒരു സിനിമ ചെയ്ത് അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാ? അദ്ദേഹമാണ് പുലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവുള്ള ഒരു ഡയറക്ടർ പോലും ഇന്നിവിടെ ജീവിച്ചിരിപ്പില്ല, സിനിമ ചെയ്യുന്നതിലില്ല. അത്രയും കഴിവായി ഐ വി ശശി. ഭയങ്കര ബ്രെയിന്, ഒരു തിരക്കഥ കിട്ടിയ അതെങ്ങനെ ചെയ്ത് എങ്ങനെ ഹിറ്റാക്കാം എന്നുള്ള ഒരു ഏറ്റവും വലിയ കഴിവുള്ള ഒരു വ്യക്തിയാണത്. പക്ഷേ ഈ കഴിവുള്ള വ്യക്തികൾ, ഒരുപാട് പേരും പ്രസിദ്ധിയുള്ള വ്യക്തികൾ, അവർക്കൊക്കെ ചില വീക്കൻസുകളുണ്ട്. ഐ വി ശശിയുടെ വീക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയാണ്. ഐ വി ശശിയുടെ പടത്തിൽ ഒരു നടി വന്ന് അഭിനയിച്ച അദ്ദേഹം ഉപ്പ് നോക്കാണ്ട് വിടില്ല എന്നാണ് പൊതുവെ അന്നത്തെ കാലത്തെ എല്ലാ ആൾക്കാരും ഈ പറയണത്. കാരണം എന്താണ്, അന്നത്തെ സിനിമാ വാരിക, അന്ന് നാനും ഗീനിയൊന്നും ഇല്ല. അന്ന് സിനിമാരമ, സിനിമാ മംഗളം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു. അതിലൊക്കെ നമ്മുടെ ഐ വി ശശിനെ കുറിച്ചുള്ള കോളം മാറ്റി വച്ചിരിക്കുക ഈ സ്ത്രീകൾ വിഷയത്തിൻ്റെ കാര്യത്തിൽ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മൂപ്പിലൊരു ഉസ്താദ് തന്നെയാണ്. അപ്പോൾ പിന്നൊരു കാര്യമുണ്ട്, ഇന്നവരെ ഐ വി ശശി ഒരു പുതുമുഖ നടീനെ കൊണ്ടുവന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കാരണമുണ്ട്, ആകെ ഒരു പുതുമുഖ നടീനെ കൊണ്ടു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സീമനെ മാത്രമാണ്. അതിനും കാരണമുണ്ട്, ഒരു പുതുമുഖ നടീനെ കൊണ്ടുവന്ന ഇവിടെ ട്രെയിനിങ് കൊടുത്ത് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ആൾക്ക് സമയമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സൂപ്പർ സ്റ്റാറുകളാണ്, മൾട്ടി സ്റ്റാർ പടമാണ്. അതിന് വേണ്ടിയിട്ട് കുറേ സമയം കളയാനായിട്ട് നമ്മുടെ ഐ വിക്ക് ഇല്ല.
ഐവി അതുകൊണ്ട് പുതുമുഖ നടികളെ കൊണ്ടുവരില്ല. കാരണം ഈ ക്യാമറ കൂടെ ഓടുന്നത് ഓയല്ല, ഫിലിമ. അന്ന് ഒരു ഫിലിമിന് ഭയങ്കര വലിയ അത് കിടന്ന് കളയാനോ പിടിക്കാനോ പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടാക്കാനോ മൂപ്പര് തയ്യാറാവാറില്ല. അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടുവന്ന് നായികയാക്കി കഴിഞ്ഞാൽ അവരെ പിന്നെ രണ്ടാമത്തെ പടത്തിലോ മൂന്നാമത്തെ പടത്തിലോ ഐ വി എസ് വിളിക്കും. അത് ഐ വി എസിൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ അവർ ഫീൽഡ് പഠിച്ചു, സിനിമ അഭിനയം പഠിച്ചു, പിന്നപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പഴം പോലെ അഭിനയിക്കും, പിന്നപ്പോൾ എന്തിനാ ഐ വി എസിക്ക് പേടിക്കും. അങ്ങനെ നിൽക്കണ ഐ വി എസിന്. അപ്പോൾ ഈ സീമനെ കാണുന്നത് തന്നെ എന്താ, അവളുടെ രാവുകൾ എന്ന് പറഞ്ഞൊരു കഥ. ആ കഥയിൽ സെക്സിയായി അഭിനയിക്കാനായിട്ട് ഐ വി ജേശ്വരിയെ പടത്തിൽ അഭിനയിച്ച ഒരു നടികളും തയ്യാറല്ല. ആകെ സെക്സിയായി അന്നത്തെ കാലത്ത് അഭിനയിക്കുന്നത് ശ്രീദേവി മാത്രം. ശ്രീദേവി ഐ വി ജേശ്വരിയെ പടത്തിൽ നിന്ന് തുടക്കം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ശ്രീദേവിനെ കാണാനാണ് മൂപ്പര് ഹൈദരാബാദിൽ പോയിരുന്നത്. അപ്പോൾ ശ്രീദേവിക്ക് പടം ചെയ്യണമെന്നുണ്ട്. ഈ പറഞ്ഞ സീക്വൻസ് സീനും ചെയ്യാൻ തയ്യാറാണ്. ഷർട്ട് ഇട്ടുകൊണ്ട് വേറൊന്നും ഇടാണ്ട് തുട കാണിച്ച് ഇങ്ങനെ തുട പകരിക്ക് മുക്കാലും പൊന്തിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിന് തയ്യാറാണ്. ശ്രീദേവിനാണെന്ന് സെക്സ് അത്യാവശ്യം ചെയ്യാനായിട്ട് എന്തും പറഞ്ഞാൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ശ്രീദേവിയാണ്. അപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോൾ മൂപ്പര് ആകെ വിഷ്ണുനായിരിക്കുന്ന നേരത്താണ് ഈ ഡാൻസ് ഗ്രൂപ്പിലെ ഈ ശാന്തി എന്ന് പറഞ്ഞ സീമേനെ കാണുന്നത്. അങ്ങനെ ഇനി സീമേനെ ഈ സീക്വൻസ് സീനിൽ സീമ എന്ത് ചെയ്യാനും തയ്യാറാണ്. ശരിക്കും പറഞ്ഞാൽ സീമ ഒരു പൊട്ടിയാണ്, ഒരു കുട്ടികളുടെ മനസ്സാണ്, കളങ്കല്ലാത്ത മനസ്സാണ്. എന്തും വെട്ടി തുറന്ന് പറയും, എന്തും വെട്ടി തുറന്ന് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു പടത്തിലാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ സീക്വൻസ് സീൻസ് കണ്ടപ്പോൾ സീമയ്ക്ക് ഇത്തിരി വിഷമമായി, ഇത്തിരി കരച്ചിലും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ പറഞ്ഞെന്താ, നിന്നെ ഞാൻ സൂപ്പർ ഹിറ്റ് നടിയാക്കാം. അപ്പോൾ ചോദിച്ചു കല്യാണം കഴിക്കുമോ? കല്യാണം കഴിക്കുന്ന കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആലോചിച്ച് എന്താണെന്ന് ചെയ്യാം. അങ്ങനെ പടം റിലീസായി, ഹിറ്റായി, ജനങ്ങൾ ഇട്ടിച്ച് കയറുകയാണെന്ന് അവളുടെ രാവുകൾ കാണാനായിട്ട്. അന്ന് അങ്ങനത്തെ ഒരു സെക്സ് പടമൊന്നും ഇത് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അന്നത്തെ യുവാക്കളുടെ ഹരമായി മാറി സീമ. സീമയുടെ ഏറ്റെടുത്ത് പറയണ കാര്യം ചുണ്ടണം. ആ ചുണ്ടിനെ കവച്ച് വയ്ക്കാൻ വേറൊരു ചുണ്ട് ഇന്നവരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുമെന്ന് തോന്നണമില്ല. ഇപ്പോഴൊക്കെ ഷേപ്പ് മാറിയിട്ടാണ്, ഇപ്പോഴത്തെ ചുണ്ടല്ല അത്. അത് അന്നത്തെ ചെറുപ്പത്തിലത്തെ ഒരു ചുണ്ടാണ്. അത് പ്രത്യേക ഒരു ഒരു അട്രാക്ഷനുള്ള ഒരു ചിത്രവരക്കാരൊക്കെ വരയ്ക്കുന്ന ഒരു ചുണ്ടാണത്. മലച്ച ചുണ്ടെന്നൊക്കെ പറയും, പക്ഷേ ചിലവർക്ക് അത് ഇഷ്ടമല്ല, അത് വേറെ കാര്യം. അപ്പോൾ രണ്ടിനും രണ്ട് അഭിപ്രായം ഉണ്ടാവില്ല, അത് അവിടെ ഇരിക്കട്ടെ. അങ്ങനെ സീമ സൂപ്പർ ഹിറ്റ് നടിയായി. ഐ വി ജേശ്വര പടത്തിൽ ഇനി അഭിനയം തുടങ്ങിയത്. അതിലെന്നു എല്ലാ പടത്തിലും ഐ വി ജേശ്വര പടങ്ങളല്ലേ ഉള്ളോ? ഒരു പടം കഴിഞ്ഞ് ഒരു പടം, ഒരു പടം കഴിഞ്ഞ് ഒരു പടം, ഭയങ്കര ബിസിയാണ്. അങ്ങനെ നിൽക്കുന്ന നേരത്താണ് പിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാണ്ട് കുറേ ഉടായ്പകളൊക്കെ പറഞ്ഞ് ഐ വി ജേശ്വരി ഒന്ന് വഴുക്കി. വഴുക്കോട് കൂടിയിട്ട് സീമയുടെ അമ്മ പറഞ്ഞു, നീ എന്ന് ചോദിക്കും മോളെ, നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവൻ വഴുക്കി നടക്കാതെ ഇപ്പോൾ കഴിക്കില്ല. അപ്പോൾ ഇതിന് പ്രേമം മാത്രമാവില്ല, സ്നേഹം മാത്രമായാലും ഒരു തമ്മിൽ ഇവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ സീമയ്ക്ക് എന്തായാലും എന്ന് ചോദിക്കാമല്ലോ, ഐ വി ജേശ്വരി വീട് കോഴിക്കോടെന്ന് കോഴിക്കോട് എന്ന് ചോദിച്ചു, എന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറട്ടാണ്, അതിനിപ്പോൾ എന്താ, എനിക്കൊന്നും ആലോചിക്കില്ല, നിന്നെ കഴിക്കാമല്ലോ. എന്താ വെച്ചാൽ നീ പ്രശസ്ത നടി, ഇനി അത് വേറെ ആരെയും കയ്യിൽ പോകണ്ട, എൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. നമ്മളിനി അതിനെ വിഷമാക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതൊരു ശാപ്പിനെ പോലെ തന്നെ ഐ വി എസിക്ക് സീമനെ ഇഷ്ടമായിരുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ ഒന്ന് കഴിക്കില്ലായിരുന്നു. ഐ വി എസി അങ്ങനെ കല്യാണം കഴിച്ചു, ഭാര്യയായി. അപ്പോൾ പിന്നെ ഇന്നത്തെ കാലത്ത് പോലെയല്ല, ഭാര്യയാക്കി കഴിഞ്ഞാൽ ചിലവർ കൊടുന്ന് മേടയിൽ പൂട്ടിയിട്ട് ചില്ലുകൂട്ടിൽ അടച്ചു വയ്ക്കും. അങ്ങനെ ഒരു പണി ഐ വി എസി ചെയ്തില്ല. നീ അഭിനയിച്ചോ, ഇനി പുറത്തുള്ള ഡയറക്ടറെ കൂടെ പോയി ഇനി അതും നീ അഭിനയിച്ചോ. ഐ വി എസിക്ക് ഈ സീമേനെ കുറിച്ച് ഒരു സംശയം എന്ന് പറയുന്ന ഒരു ലഘുലേശം ഇല്ല. സീമ അങ്ങനെയാണ്. സീമ അങ്ങനെ ഒരു മോശം പ്രവർത്തിക്ക് നടക്കുന്ന ഒരു സ്ത്രീയല്ല, സത്യസന്ധമായി. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നതിലും ഒരു സത്യമുണ്ട്, അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ. അത് സിനിമയിൽ വന്നിട്ടും ഇന്നവരെ വേറൊരാളെ സീമയുടെ പേര് വെച്ചിട്ട് ഒരു അനാവശ്യം പോലും ഇന്നവരെ ഒരാളും കൂടി പറഞ്ഞിട്ടില്ല. കാരണം എന്താ, സീമയുടെ അഭിനയം. സീമേനെ കണ്ടു കഴിഞ്ഞാൽ, പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം, സീമ പണ്ടേ ചാകര അഭിനയിക്കാനായിട്ട് തൃശ്ശൂർ വന്നപ്പോൾ എനിക്കറിയാം ജയനും സീമയും ഒക്കെ ആടുന്നതിൽ അഭിനയിക്കുന്നത്, സുമാരനൊക്കെ ആടുന്നത്. അപ്പോൾ അതിൽ എനിക്ക് സീമേനെ അറിയാം, സീമേനെ നമുക്ക് അടുത്ത് പരിചയമുള്ളതാണ്. അത് ഒരു ഒരു പൊട്ടീനെ പോലെയാണ്, അങ്ങോട്ട് ഓടിക്കളിക്കും ഇങ്ങോട്ട് ഓടിക്കളിക്കും, കുട്ടികളെ പോലെ ഒരു സ്വഭാവമാണ്. ഒരു ബെല്ലും ബ്രേക്കും ഇല്ല, ആരെടുത്ത് സംസാരിക്കാനും ബെല്ലും ബ്രേക്കില്ല, ആരും നഞ്ഞത്ത് നിന്ന് കയറാനും ഒരു ബെല്ലും ബ്രേക്കില്ല. അതൊന്നും തെറ്റിദ്ധരിച്ചിട്ടായിരിക്കേണ്ട നിങ്ങൾ, അതൊരു കുട്ടികളുടെ പ്രകൃതമാണ്, അത് അതിൻ്റെ ശീലമാണ്. പക്ഷേ ഈ പ്രകൃതമുള്ള ആളാണോ ഈ സിനിമകളിലൊക്കെ ഇത്രയും പക്വതമായിട്ട് ഇത്രയും ശക്തമായുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയ തോന്നുന്നത്, ഭയങ്കര ഒരു ഞെട്ടലാണ്. അതൊക്കെ ഇനി ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതൊക്കെ സീമയാണ്.
സീമർ ഇപ്പൊ സെക്സ് കാണിക്കാനും ഡാൻസ് ചെയ്യാനും അതേപോലെ ക്യാമറ ചെയ്യാനും ഒന്നിനും ഒരു മടിയില്ല. അതൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രൊഫഷനിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എം ടിയിലെ കുറേ കഥാപാത്രങ്ങളുണ്ട്, ഇടനിലങ്ങൾ, ആൾക്കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ കുറേ ശക്തമായുള്ള അക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ പടങ്ങളൊക്കെ, എന്താ കഥാപാത്രം എന്നറിയാം, അത്തരത്തെ കഥാപാത്രങ്ങളൊന്നും ജനിക്കുന്നില്ല, അതിന് എം ടി ഇപ്പോൾ എഴുതണമില്ല. അത്ര ശക്തമായ കഥാപാത്രങ്ങളതൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അതിൽ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൃഷ്ണ, എന്താ കഥാപാത്രങ്ങൾ എന്നറിയതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇനി ഇവരെ കുടുംബജീവിതം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ വി എസിനെ ഒരു ദൈവത്തെ പോലെ കാണുന്നത്. ഈ സീമേനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പല ആൾക്കാരായിട്ടും പല സ്ത്രീകളായിട്ടും ബന്ധമുണ്ടെന്നാണ് ഐ വി എസിനെ കുറിച്ച് പറയുന്നത്. അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, നമുക്കത് അറിയില്ല. സിനിമ ഫീൽഡാണ്, എന്തും നടക്കാം. സ്ത്രീകളും ആണുങ്ങളും കൂടി ഒരുമിച്ച് കഴിയുന്ന ഒരു ഇതാണ്. ഇദ്ദേഹം ഡയറക്ടറും, അതും ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഡയറക്ടറായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ എടുക്കുന്ന പടങ്ങളൊക്കെ ഹിറ്റ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സീമേനെ കല്യാണം കഴിച്ചപ്പോൾ ആളൊന്നെങ്കിലും അതൊക്കെ ഒതുങ്ങി, മറ്റുള്ള സ്ത്രീകളായിട്ടുള്ള ബന്ധങ്ങളെ കൊണ്ട് ഒതുങ്ങി എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉർവശീനെ അരങ്ങേറ്റം. ഉർവശീനെ ഇത് നല്ല നല്ല കഥാപാത്രങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ ഐ വി ശശി കൊണ്ട് പൊന്തിച്ചു. പക്ഷേ ഉർവശി ഐ വി ശശി എന്നൊരു പ്രേമമാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എന്താ വെച്ചാൽ സീമയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ശക്തമായുള്ള കഥാപാത്രങ്ങൾ ഉർവശിക്ക് കൊടുത്തു ഐ വി ശശി. അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡും കിട്ടി ഉർവശിക്ക്. അതുപോലെ തന്നെ പല സിനിമകളിലും ഉർവശി സെക്സ് കാണിക്കില്ല, ഒരു കാരണവശാലും സെക്സ് ആയിട്ട് അഭിനയിക്കില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ ഐ വി ശശി സെക്സിൽ അഭിനയിക്കാൻ പറഞ്ഞു, സെക്സ് സീക്വൻസ് സീനിൽ അഭിനയിക്കാൻ പറഞ്ഞ് ഉർവശി റെഡിയാണ്. അതുപോലെ തന്നെ രണ്ട് മൂന്ന് സിനിമകളിൽ അക്ഷരത്തെറ്റ്, അതുപോലെ തന്നെ വർത്തമാനകാലം, അങ്ങനെ കുറേ പടങ്ങളിൽ വളരെ സെക്സി ആയിട്ട് നമ്മുടെ ഉർവശി അഭിനയിച്ചിട്ടുണ്ട്. ഐ വി ശശി പറഞ്ഞാൽ ഒപ്പിടി ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഇത് പോലും ഇത് ചെയ്യാറില്ല. ഇതൊക്കെ വെച്ച് ഇങ്ങനെ ശക്തമായുള്ള കഥാപാത്രം കൊടുത്ത കാരണം പലരും ചെന്ന് സീമോട് പറഞ്ഞു, സീമേനെ ഒഴിവാക്കാനുള്ള പരിപാടിയിൽ ഡൈവോഴ്സ് ചെയ്യാൻ പോകണം ഐ വി ശശി, ഇവിടെ കല്യാണം കഴിക്കാൻ പോകണം, ഉർവശീനെ കല്യാണം കഴിക്കാൻ പോകണം. ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശിക്ക് നമ്മുടെ സീമയ്ക്ക് ഭയങ്കര വിഷമായി. ഉർവശി ചെന്ന് നമ്മുടെ ഉർവശീനെ കുറച്ച് ചീത്ത പറഞ്ഞു നമ്മുടെ സീമ ചെന്നിട്ട്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഐ വി ശശിയായിട്ടും പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഉർവശി പറഞ്ഞു ഞങ്ങളങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞിട്ടില്ല, ശരിക്കൊരു ഭദ്രകാളിയായത് അന്നാണ് സീമ. അന്നാണ് ശരിക്കുള്ളൊരു സീമ ആരാണെന്ന് ഐ വി ശശി മനസ്സിലാക്കണം അന്നാണ്. പക്ഷേ ഇവർ തമ്മിൽ സ്നേഹമാണോ പ്രേമമാണോ എന്ന് നമുക്കറിയില്ല. അന്നത്തെ കാലത്തെ പത്രങ്ങളിലൊക്കെ വന്ന ന്യൂസ് അതാ, സീമേനെ ഒഴിവാക്കുന്നു, ഉർവശിയെ കല്യാണം കഴിക്കുന്നു, അവർ തമ്മിൽ പ്രേമമാണ്. അതിനുള്ള കാരണങ്ങളും നിരത്തുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ആ ബന്ധം പിന്നെ ഉർവശി പിന്നെ ഐ വി ശശിയുടെ പടങ്ങൾ അധികം അങ്ങോട്ട് അഭിനയിച്ചില്ല. ആ ബന്ധം അവിടെ വെച്ചാൽ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിച്ചു എന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിലെങ്കിലും അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്കൊന്നും സത്യം ചെയ്ത് അസത്യം ചെയ്തൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാനും പറ്റില്ല. അങ്ങനെ ഈ ഏതൊരു മനുഷ്യനും എന്തിനും ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ ആ മനുഷ്യന് ഓരോ മനുഷ്യന് ഓരോ ദശകൾ വരുന്നുണ്ട്. നല്ല ഒരു മനുഷ്യൻ മരിക്കുന്ന ഒരു നല്ല സമയം ഉണ്ടാവില്ല, പല ദശകളും മാറി മാറി വരും. അതേപോലെ തന്നെ ഐ വി ശശിയുടെ ദശയും മാറി, മാരോട് കൂടിയിട്ട് കഷ്ടകാലം പിടിച്ചു. കാരണം എന്താണ്, മോളെ സിനിമയിൽ കൊണ്ടുവന്ന് ഒരു നടിയാക്കണമെന്ന് വിചാരിച്ചു, കുറേ സെക്സിയൊക്കെ അഭിനയിപ്പിച്ച് സെക്സ് കുട്ടുടിപ്പൊക്കെ ഇടിയിച്ച് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. ആ പടം എട്ട് നിലയിൽ പൊട്ടി. അതുപോലെ തന്നെ സീമ, മോഹൻലാൽ, മമ്മൂട്ടി, ഐ വി ശശി ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കുറേ ഒരു സിനിമയ്ക്ക് പേര് കൊണ്ടുണ്ടാക്കി, ഒരു പടം പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. കാസിനോ മൂവീസ് എന്ന് പറഞ്ഞിട്ട് ആ പടത്തിൻ്റെ ബാനറിൽ ചെയ്താണ് അടിയൊഴുക്കുകൾ, കരിമ്പിൻ പൂവിനാക്കര, അങ്ങനെ കുറേ പടങ്ങൾ, ഹിറ്റ് പടങ്ങളാണ് അതൊക്കെ. എല്ലാവരും അഭിനയിക്കുകയും ചെയ്യും, നല്ല അടിപൊളി പടങ്ങളാണ്. ടി ദാമോദരൻ എന്ന് പറഞ്ഞാൽ ഐ വി ശശി, ടി ദാമോദരൻ അല്ലെങ്കിൽ ഐ വി ശശി ഇല്ല, ഐ വി ശശി അല്ലെങ്കിൽ ടി ദാമോദരൻ ഇല്ല. അങ്ങനെ ആടുന്നവർ തമ്മിലുള്ള ബന്ധം, ടി ദാമോദരൻ്റെ കഥയിലും തിരക്കഥയിലും സംഭാഷണത്തിലാണ് ഐ വി ശശി ഐ വി ശശി ആയത്. കുറുക്കി കൊള്ളണ സംഭാഷണങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രൊഡക്ഷനിൽ കുറേ തെക്കും തിരക്കും ബഹളുണ്ടായി, എല്ലാവരും അടിച്ച് പിരിക്കുമെന്നാണ് കേട്ടത്. അതിൽ ഹിറ്റായ പടങ്ങളുണ്ടായിട്ട് പോലും ആ കമ്പനി നഷ്ടത്തിലായി, ആ കമ്പനി കേസിനോ പൂട്ടി. അതുപോലെ തന്നെ ഈ നമ്മുടെ ഐ വി ശശി പല സിനിമകൾക്കും ഫൈനാൻസ് ചെയ്തു, അതുപോലെ തന്നെ നല്ല സാമ്പത്തികം ഉണ്ടാകുന്നതാണ്. ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടായിരുന്നു, സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് രണ്ട് മൂന്ന് വീടുകളുണ്ടായിരുന്നു മറ്റു ക്ലാസ്സിൽ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഒന്നിനും രണ്ട് മൂന്ന് പടങ്ങളും മൂപ്പരെ കൈപൊള്ളി പിന്നെ അവിടെ നിന്ന് ഇറക്കണ പടങ്ങളൊക്കെ പരാജയമായി. പിന്നെ മൂപ്പരത്
ഒരിക്കലും എത്ര ഹൈറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു വീഴ്ച പറ്റിയ പിന്നെ അവർ അതിൽ പിന്നെ രക്ഷപ്പെടാൻ നോക്കിയിട്ട് പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ അഭയം തേടി അവർ മദ്യത്തിലാണ്. അങ്ങനെ മദ്യത്തിൽ അഭയം തേടി ഐവി ചേച്ചി പല ആൾക്കാരുടെ അടുത്തും പല കഥകളും കൊണ്ടുപോയിട്ട് മമ്മൂട്ടിയുടെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ മോഹൻലാലിൻ്റെ അടുത്തൊക്കെ പല കഥകളും പറഞ്ഞിട്ട് അവരൊക്കെ കൊടുക്കാൻ തരാം 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 അവരൊക്കെ അവരാക്കിയത് ഐ വി ചേച്ചിയാണ്. പക്ഷേ തരാം 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 എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വഴുതി മാറി. മോഹൻലാലിന് വേണ്ടിയിട്ട് 5 കൊല്ലം കാത്തിരുന്നു ഒരു കഥ എഴുതിയിട്ട്, എന്നിട്ട് അതും കൂടി ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അതിൽ കുറച്ച് മനസാക്ഷി കാണിച്ചത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി പറഞ്ഞു ഞാൻ ഡേറ്റ് തരാം, നല്ല കഥയായിരിക്കണം. അപ്പോഴാണ് മൂപ്പർ ബൽറാം ടു താരാദാസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വെച്ചത്. ആ പടം ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടാണ് ഐ വി ചേച്ചി ആ പടം ചെയ്തത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, രണ്ട് ശക്തമായുള്ള കഥാപാത്രങ്ങൾ ഒന്നിക്കാണ്. അപ്പോൾ ഈ പടം ഒരു ഇടിവെട്ട് പടമായിരിക്കുന്നു വിചാരിച്ചു. അത് 16 നിലയിൽ പൊട്ടി. ക്രാഫ്റ്റ് ശരിയായില്ല, സംഭാഷണം ശരിയായില്ല, അതിൻ്റെ ഉള്ളിലത്തെ യാതൊന്നും നന്നായില്ല. മമ്മൂട്ടിക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂട്ടി ഡേറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ മോഹൻലാലിൻ്റെ പോലെ കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഇദ്ദേഹം കുടിയും തുടങ്ങി. കംപ്ലീറ്റ് കടായി, ഓരോ സ്ഥാപനങ്ങൾ വിറ്റുടങ്ങി, വീട് വിറ്റുടങ്ങി. അതുപോലെ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് വേണ്ടാന്ന് വെച്ചു, സ്റ്റുഡിയോ വേണ്ടാന്ന് വെച്ചു. ആളെ കുടിയും കൂട്ടുകാരെ കൂടെ കുടിയും ഓരോ ഹോട്ടലിൽ റൂം എടുക്കും, കാര്യങ്ങൾ അവിടെ കിടന്ന് കാശ് ചിലവാക്കും, വേറെ സിനിമ പ്രയാൻ ചെയ്യും. വെള്ളത്ത് പോലും പറഞ്ഞൊരു സിനിമ അദ്ദേഹം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പടം 8 നിലയിൽ പൊട്ടി. ഇന്നത്തെ കാലത്തൊക്കെ എത്ര കാശുണ്ടെങ്കിലും രണ്ട് പടം പൊടിഞ്ഞു കഴിഞ്ഞാൽ ആള് താറുമാറായി പോവും. പിന്നെ ഇത്രയും പേരുള്ള ആൾ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ ഇരുന്നിട്ട് മദ്യം കുടിക്കാനായിട്ട് തണ്ടി മദ്യം കുടിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഇത്രയും വലിയൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഭക്ഷണമില്ല, മദ്യമാണ് അദ്ദേഹത്തിൻ്റെ അടിമയായി. അയാൾ നശിച്ചു പോയത് അല്ലെങ്കിൽ പിന്നെ രക്ഷപ്പെടായിരുന്നു. ലാസ്റ്റ് വീട്ടിലേ വന്നപ്പോൾ സീമ അഭിനയിച്ചിട്ടുണ്ടാക്കി, 10 ഇത്രയും സിനിമകളിൽ അഭിനയിച്ച സീമയ്ക്ക് പോലും കടം വീട്ടാൻ തയ്യുന്നില്ല. എത്ര സിനിമയിലെ സീമ ഈ അഴിയേശ്വര പടങ്ങളിൽ അഭിനയിക്കുന്ന അതിൻ്റെ കാശ് പഠിക്കുന്ന അഴിയേശ്വര ഭാഗത്തേക്ക് എൻ്റെ വരുന്നത്, പുറത്ത് പോയിട്ട് എത്ര പടങ്ങൾ അഭിനയിച്ചു, ആ കാശും അഴിയേശ്വരത്തേക്കല്ലേ വരുന്നത്. ഇതെല്ലാം നശിച്ച് നാരായണക്കല്ല് പറിച്ചു. എന്നിട്ട് സഹായിക്കാൻ സീമേനെ എല്ലാവർക്കും ഓരോ സ്ഥാപനം വിറ്റ് സീമ കടം വീട്ടി. എന്നിട്ട് എന്ന് മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. മോഹനാച്ചനെ എവിടെ എത്തിയില്ല. അങ്ങനെ സകല കടങ്ങളും വീട്ടി. മദ്രാസിൽ തെണ്ടി പറിക്കുന്നു പറഞ്ഞ പോലെ അപ്പോഴും മലയാള സിനിമ അവരെ തിരിഞ്ഞു നോക്കിയില്ല. മലയാള സിനിമയ്ക്ക് ഒരാൾ പോലും 10 പൈസ സഹായിച്ചില്ല. തമിഴ്നാട്ടിലുള്ളവർ കൂടി സഹായിച്ചിട്ടാണ് അവർ പിന്നെ അവിടെ നിന്ന് കാര്യങ്ങൾ തള്ളി നീക്കി വന്നത്. അത്ര കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണ് ഈ അപ്പോഴേക്കും പിന്നെ സീമയ്ക്കും കൂടി ദേഷ്യം വന്നു. സീമ പോലും ഐ വി ചേച്ചിനെ തള്ളി പറഞ്ഞു, ദേഷ്യപ്പെട്ടു, നിങ്ങളിങ്ങനെ കാശ് നശിപ്പിക്കരുത്, കുടിക്കരുത്, നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങൾ സിനിമ നമ്മൾ നഷ്ടപ്പെട്ട, സിനിമ ഇല്ലെങ്കിൽ വേണ്ട, സിനിമ പരാജയമണ്ണേ പോട്ടോട്ടെ പൊക്കോട്ടെ, നമുക്കിവിടെ വന്നിട്ട് നമ്മളെ മദ്യം അവസാനിപ്പിക്കാൻ എൻ്റെ കൂടെ വന്ന് നിൽക്ക്, ഞാൻ അഭിനയിക്കാൻ പോയിട്ട് വീണ്ടും ഞാൻ നമുക്ക് പൈസ ഉണ്ടാക്കാം. മൂപ്പർക്ക് അതൊന്നല്ല കാര്യം, മൂപ്പർക്ക് വീണ്ടും ആ പോയ സ്ഥാനം ഡയറക്ടർ സ്ഥാനം തിരിച്ചു പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ കഥ എഴുതാനും ഓരോ കാശ് ചെലവിടാനും ഓരോ ഹോട്ടലിൽ റൂം എടുത്തിട്ട് കിടന്ന് നടക്കലായി. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആൾക്ക് സ്ട്രോക്ക് വന്നത്. പിന്നെ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ലെജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉന്നതനായുള്ളൊരു ഡയറക്ടർ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ. ഇന്ന് അദ്ദേഹത്തിനെ പോലെ ഞാൻ ഒരു ഡയറക്ടർ ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം നമ്മുടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ഒരു സങ്കടം നമുക്ക് ഇന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കഥ പറഞ്ഞു എന്ന് മാത്രം, ഇതാണ് സത്യം. അപ്പോൾ നമ്മുടെ ഐ വി ചേച്ചിയുടെ ആത്മാവിന് നല്ലത് മാത്രം വരട്ടെ. ഞാൻ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു തമാശയായിട്ട് കളഞ്ഞ് നമ്മളെ ഇനി ഒരു പുരുഷാത്മാവ് ഐ വി ചേച്ചിയെ പോലെ ഒരു ഡയറക്ടർ മലയാള സിനിമയ്ക്ക് ഉണ്ടാവില്ല. ആ കാര്യം കരിങ്കല്ലിൽ എഴുതി വെച്ചോ, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ പോയിൻ്റ് എത്തിയതിനും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.